വയനാടിനെ ചൂണ്ടിക്കാട്ടിയാണ് തോന്നുന്നു ചെങ്കോട്ടയിൽ കയറിയെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൊണ്ട കുരുങ്ങി, വാക്കുകൾ മുറിഞ്ഞ് എന്തൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും പറഞ്ഞത് ഇതാണ്. प्यारे देशवासियों, इस वर्ष और पिछले कुछ वर्षों से प्राकृतिक आपदा के कारण हम सबकी चिंता बढ़ती चली जा रही है। प्राकृतिक आपदा में अनेक लोगों ने अपने परिवारजन खोए हैं, संपत्ति खोई है, राष्ट्र ने भी पारावार नुकसान भोगा है। मैं आज ഇത് തന്നെയാണല്ലോ, ഇതിലും കടുപ്പിച്ചാണല്ലോ വയനാട്ടിൽ വന്ന് മോദി പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ എന്തായി? പ്രാർത്ഥിക്കാം, ഒപ്പമുണ്ട്, കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇക്കുറി വയനാട്ടിന്റെ പേരൊന്നും അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. ഉൻ സബ്കെ പ്രതി അപ്നി സംവേദന വ്യക്ത കർത്ത ഹൂം ഓർ മൈ ഉനെ വിശ്വാസ് ദിലാത്ത ഹൂം യെ ദേശ് ഈ സങ്കട് കി ഘടി മേ ഉൻ സബ്കെ സാത് ഖഡാ ഹൈ. 17 ദിവസമായി വയനാട്ടിൽ തെരച്ചിൽ തുടരുകയാണ്. ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് വിശദമായ കണക്കയക്കാൻ പറഞ്ഞിട്ട് പിന്നെ മിണ്ടാട്ടമൊന്നുമില്ല, മെമ്മോറാണ്ടാ നൽകണമത്രേ. അത് പക്ഷേ കേന്ദ്രത്തിന് കൂടി സ്വീകാര്യമാകുന്നതുമായിരിക്കണം. വയനാടിനെ പുനർനിർമ്മിക്കാൻ 1000 കോടിക്ക് പുറത്ത് വേണ്ടിവരുമെന്നത് ഉറപ്പാണ്. കാരണം നാശനഷ്ടങ്ങൾ കണ്ടതിലുമേറെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുക 200 കോടി പോലും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ സഹായത്തിന് കേരളം കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് സ്ഥിരം പരിപാടി പോലെ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമായി അതൊക്കെ ഒതുക്കി നിർത്തുന്നത്. കേരളത്തിന് വേണ്ടി വാദിക്കാനുള്ളത് ഇടത് സർക്കാർ മാത്രം. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും കാണാനേ ഇല്ല, കണ്ടാൽ തന്നെ അവർക്കൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലാണ്. എന്തെങ്കിലും പറയണമെങ്കിൽ കേന്ദ്രം നേരിട്ട് പറയണം. അമിത്ഷാ ആകട്ടെ വയനാട് വിഷയത്തിൽ കേരളത്തെ കുറ്റം പറയുന്നതല്ലാതെ ആശ്വാസ വാക്കുകളോ ഒന്നുമില്ല. ദുരന്തം നടന്ന മാസം വന്ന് കഴിയുമ്പോഴെങ്കിലും കേരളത്തിനായി എന്തെങ്കിലും കേന്ദ്രം പ്രഖ്യാപിക്കുമോ എന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ട് കേരളത്തിൽ.